ദൈവം കാണിച്ചു കൊടുക്കാതെ ആർക്കും കാണാൻ പറ്റിയല്ലോ. എന്നാ ദർശനപരം ഉണ്ടെങ്കിലും തമ്പനെ കാണിക്കാതെ ഒന്നും കാണാൻ പറ്റത്തില്ല. ഏറ്റവും വലിയ ദർശനക്കാരനായി എലീഷ പഴയ നിയമത്തില്, പക്ഷെ അവിടെ അദ്ദേഹത്തിന്റെ പുസ്തകം രണ്ട് രാജാക്കന്മാർ 1 മുതൽ 13 വരെ വായിക്കുമ്പോൾ കാണാം, ഒരു ശൂനേംകാരി സ്ത്രീ, അദ്ദേഹത്തെ ഒത്തിരി സഹായിക്കുന്ന ഒരു സ്ത്രീ. ശൂനേമി ചെല്ലുമ്പോൾ എല്ലാം അവളുടെ വീട്ടിലാണ് എലീഷ താമസിച്ചിരുന്നത്. ഒരിക്കലും അവളുടെ മകൻ മരിച്ചു, എലീഷ പറഞ്ഞിട്ടുണ്ടായ കുഞ്ഞും കൂടിയാണ്, ആ കുഞ്ഞു മരിച്ചു. ഇവിടെ ഇവിടെ നിന്ന് കരുതി എടുത്ത് ഓടിപ്പാഞ്ഞ് കാർമൽ മലയിലെത്തി എലീഷയുടെ മക്കള്. നേരെ കയറി വന്നു കരഞ്ഞു പെറുക്കി, കാരണം ഈ മരിച്ച മകനെ എലീഷ വരും വിശ്രമിക്കാറുള്ള കട്ടിലെ കൊണ്ടൊക്കെ കിടത്തി പുതപ്പിട്ട് മൂടിയിട്ട് പാഞ്ഞു വന്നിരിക്കുക. അമ്മ വാർദ്ധിക്കത്തിൽ കിട്ടിയൊക്കെ വെച്ച അത് മരിച്ചു കിടക്കുകയാണ്. എലീഷയുടെ മക്കലേക്ക് വന്നിട്ട് കാലയിലോട്ട് വീട് കെട്ടിപ്പിടിച്ചു. കാലയിലോട്ട് ഉടനെ ഭൃത്യൻ സഹായിക്കുന്ന ഗഹസി അവളെ പിടിച്ചു മാറ്റാൻ നോക്കി, പ്രവാചകന്റെ കാലം പിടിക്കുന്നു ഈ സ്ത്രീ വന്നിട്ട്. ഉടനെ എലീഷ പറഞ്ഞു, അരുത് അരുത് അരുത്, അവള് വലിയ ദുഃഖത്തിലാണ്. പക്ഷെ അത് എന്താ കാര്യമെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടില്ല, എനിക്ക് പിടികിട്ടുന്നില്ല. കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടില്ല. വലിയ വരവുള്ള ആളാ എലീഷ, എലിയായുടെ ഇരട്ടി അഭിഷേകം. രാജാക്കന്മാരുടെ 2 പുസ്തകം 1 മുതൽ ഇതിന്റെ 7 അധ്യായം വരെ കിടക്കുന്നത്. കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടില്ല, അവള് പറഞ്ഞിട്ട് അങ്ങനെ തിരിയുന്നുള്ളൂ.